നമ്മുടെ രാജ്യം നാണം കെട്ട് തലതാഴ്ത്തേണ്ട അവസ്ഥ വന്നു. ഇതെല്ലാം നേരത്തെ ഉണ്ടായ സംഭവങ്ങളാണ്. ഇപ്പോൾ അതിക്രൂരമായ കൂട്ടക്കശാപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഗാസയിലെ തുടർച്ചയായ ആക്രമണം ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പതിനായിരങ്ങൾ മരിച്ചു വീഴുന്നു. ഔദ്യോഗിക കണക്ക് തന്നെ 41,000 കൊല ചെയ്യപ്പെട്ടു എന്നാണ്. അതിൻ്റെ എത്രയോ മടങ്ങാണ് യഥാർത്ഥത്തിൽ കൊല ചെയ്യപ്പെടുന്നത്. അതിലെ കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, ആയിരങ്ങൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. കെട്ടിടങ്ങൾ തകർക്കുന്നു. ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ 10,000-ൽ പരം ആളുകൾ മണ്ണിനോട് ചേർന്നിരിക്കുന്നു. അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവർ പൂർണ്ണമായി ജീവൻ വെടിയുന്ന അവസ്ഥ വന്നു. ഈ അതിക്രൂരമായ സംഭവങ്ങൾ ഇസ്രയേലിൻ്റെ നേതൃത്വത്തിൽ ഹതഭാഗ്യരായ ഒരു ജനതയുടെ നേരെ നടത്തുകയാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളും ജീവൻ വെടിയേണ്ടി വന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അവിടെ സ്കൂളുകൾ, ആശുപത്രികൾ ഇതെല്ലാം ആക്രമിക്കപ്പെടുന്നു. സ്കൂളുകളിൽ ചിലയിടങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളുണ്ടായിരുന്നു. പൂർണ്ണമായി കൊല ഉദ്ദേശിച്ച് കൂട്ടക്കൊല അവിടെ ഇസ്രയേൽ നടത്തുകയാണ്. അങ്ങനെ ലോക മനസാക്ഷിയെ അങ്ങേയറ്റം വിറങ്ങലിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ. കൃത്യമായ വംശഹത്യ, അതാണ് പാലസ്തീനിൽ നടമാടുന്നത്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രശ്നമായിട്ട് മാത്രം കാണേണ്ട കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ അന്താരാഷ്ട്ര കോടതി ആ കാര്യത്തിൽ ഇടപെട്ടത്. അവർ പറഞ്ഞു, ഇസ്രയേൽ പിന്മാറണം, ഈ ആക്രമണം അവസാനിപ്പിക്കണം, അധിനിവേശ സ്ഥലങ്ങളിൽ നിന്ന് പിന്മാറണം. ആര് കേൾക്കാൻ? ആരും അതിനൊന്നും വില കൽപ്പിക്കുന്നില്ല. കാരണം അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. എന്ത് ചെയ്താലും അമേരിക്ക പിന്താങ്ങാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാനുള്ള ലൈസൻസായി നെതന്യാഹു കൂട്ടരും കണ്ടിരിക്കുകയാണ്. ഇസ്രയേലിൽ പോലും ഇതുപോലെ നീങ്ങിക്കൂടാ എന്ന അഭിപ്രായം ഉയരുന്നു. ഇസ്രയേലികൾ നല്ലൊരു ഭാഗം ഇത്തരം ആക്രമണങ്ങളെ എതിർക്കുന്ന നില സ്വീകരിക്കുന്നു. ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന് പോലും വെടിനിർത്താൻ പറയേണ്ടതായി വരുന്നു. പക്ഷേ അംഗീകരിക്കാൻ നെതന്യാഹു കൂട്ടരും തയ്യാറല്ല. കാരണം എല്ലാം ഒരു ഒത്തുകളിയാണ്. എല്ലാറ്റിനും
അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. ഇപ്പോൾ എവിടെയെത്തി? ഒരു ലോകയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യം, പരമാധികാരം അംഗീകരിക്കണ്ടേ? ഒരു രാഷ്ട്രത്തിന് നേരെ ആക്രമണം നടത്തുക എന്നത് പരിഷ്കൃത ലോകത്ത് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ലാലോ. പക്ഷേ ലെബനനിൽ ഹിസ്ബുള്ളയെ തകർക്കാനെന്ന പേരിൽ വ്യാപകമായ ആക്രമണം ഇസ്രയേൽ നടത്തുന്നു. അതിൻ്റെ ഭാഗമായി പേജർ ആക്രമണം ആദ്യം തുടങ്ങി. എത്ര ആസൂത്രിതമായാണ് ആക്രമണം സംഘടിപ്പിച്ചത് നോക്കണം. അവരെ പേജറെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് മനസ്സിലാക്കി. അവിടെ വിതരണം ചെയ്യുന്ന പേജറുകളിൽ, അതിൻ്റെ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ വെച്ച് തന്നെ ബോംബ് ഒരുക്കുകയാണ്. മാരകശേഷിയുള്ള സ്ഫോടനത്തിനുള്ള വസ്തുക്കൾ ഈ പേജറിൽ ഒരുക്കുകയാണ്. അങ്ങനെയാണ് ഒരു ദിവസം പെട്ടെന്ന് അനേകം ആളുകൾക്ക് സ്ഫോടനത്തിൽ, പേജർ സ്ഫോടനത്തിൽ പരിക്കും, പലരും മരണപ്പെടുന്ന അവസ്ഥയും ഉണ്ടായത്. പിന്നെ നാം കേട്ടു അത് വാക്കി ടോക്കിയിലേക്ക് മാറിയെന്ന്. അതിനുശേഷം നേരിട്ടാക്രമണം, ബോംബാക്രമണം. എത്രമാത്രം ഭീകരമായ ആക്രമണമാണ് നടക്കുന്നത്! വലിയ കെട്ടിടം,